ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. പ്രിയമുള്ളവരെ, വിസ്ത ടി വി സ്നേഹത്തിന്റെ സ്തുതിഗീതങ്ങളിൽ ഞാൻ ഫാദർ സിംസൺ അടക്കളത്ത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഗാനമാണ്. ബൈബിളിൽ പറയുന്നത് പോലെ മൂന്ന് പൂജ രാജാക്കന്മാരെ, ബാൽത്തസറും കാസ്പറും മെൽക്കിയോറും, അവരറിവിൻ്റെ നിറകുടങ്ങളായിരുന്നു. രാജാക്കന്മാരായിരുന്നു, ജ്ഞാനികളായിരുന്നു. പക്ഷെ അവരുടെ യാത്ര മരുഭൂമിയിലൂടെയായിരുന്നു. ബൈബിളിൽ മരുഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ അത് വരൾച്ചയുടെയും പ്രലോഭനങ്ങളുടെയും അതുപോലെ തന്നെ ശൂന്യതയുടെയും ഒക്കെ ഒരു ഭാഗമായിട്ടാണ്. ജ്ഞാനമുള്ളവർ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ശൂന്യത അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം പുൽക്കൂടായിരുന്നു. പുൽക്കൂടെന്ന് പറയുന്നത് അത് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായിരുന്നു, ഉറവിടമായിരുന്നു. ഈ ഉറവിടത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള പൂജ രാജാക്കന്മാരെ ഈ ക്രിസ്തുമസിനെ നമുക്ക് വലിയൊരു മാതൃകയാണ്. എല്ലാം അറിയുമെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ സത്യത്തിൻ്റെ ഉറവിടത്തിലേക്ക് ഒരു യാത്ര, അതായിരിക്കട്ടെ ഈ ക്രിസ്തുമസ്. ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടു കൂടെ ഞാൻ നേരുന്നു.